ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ട് അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ ഇതുവരെ വാങ്ങിയതിൽ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളൊക്കെയാണ് എന്ന് വെച്ചാൽ വലിയ എക്സ്പെൻസീവ് അല്ല പക്ഷെ എൻ്റെ ബഡ്ജറ്റിൽ അതൊരു വലിയ എക്സ്പെൻസീവ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന അൺബോക്സിംഗ് എന്ന് വെച്ചാൽ ഒരു എയർപോഡും ഒരു വാച്ചും ആണ് സ്മാർട്ട് വാച്ചും ആണ് നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ എന്തായാലും ഫുൾ ഒന്ന് കണ്ടു നോക്കുക അൺബോക്സ് ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വയ്ക്കാം ചെയ്തതാണ് പിന്നെ എന്തായാലും ഞാൻ വീഡിയോ എടുക്കല്ലേ അപ്പൊ അൺബോക്സ് ചെയ്തിട്ട് ഞാൻ ഒന്ന് യൂസ് ചെയ്തിട്ട് അതേപടിയെ തിരിച്ച് അത് കയറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ വാച്ച് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്യാം ഐഫോണിലും നമ്മുടെ നോർമൽ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് പിന്നെ നമുക്ക് ബോക്സ് ഒരു സ്റ്റാൻഡേർഡ് ബോക്സ് ആണ് പിന്നെ അതല്ലാണ്ട് നമുക്ക് വാറണ്ടി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാക്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് മെയിൻ ആയിട്ടുള്ളത് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് 1.75 ടച്ച് സ്ക്രീൻ ആണ് പിന്നെ അതിന്റെ ബോഡി എന്ന് പറയുന്നത് അലൂമിനിയം അലോയ് ബോഡിയാണ് പിന്നെ നമ്മുടെ നോയിസ് കളർ ഫിറ്റ് പ്രോ 3 ഇതുമായിട്ടുള്ള ഒരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ പ്രൈസിൽ ഒരു ഡിഫറൻസ് ഉണ്ട് അതുമല്ലാണ്ട് ഇതിൽ 60 സ്പോർട്സ് മോഡ് ഉണ്ട് പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമൊന്നും വരുന്നില്ല ഒന്നാമത്തെ കാര്യം നമ്മളതൊന്നും ചെയ്യാറില്ലല്ലോ പിന്നെ വർക്കൗട്ട് മോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ 9 days ബാറ്ററി ലൈഫ് ഉണ്ടെന്നാണ് പിന്നെ അത് വാട്ടർ പ്രൂഫ് ആണ് പിന്നെ അതല്ലാണ്ട് ആനിമേറ്റഡ് ആയിട്ടുള്ള വാച്ച് ഫേസ് ഒക്കെ മാറ്റാൻ പറ്റും അപ്പൊ ഗൈസ് ഇതിന്റെ പ്രൈസ് പറയുകയാണെങ്കിൽ നമ്മുടെ ആമസോണിൽ നോർമൽ പ്രൈസ് എന്ന് വെച്ചാൽ 4,999 രൂപയാണ് പിന്നെ ഒരു സെയിൽ നടക്കുന്നുണ്ടല്ലോ അപ്പത്തേക്കും എനിക്ക് 2,000 ഡിസ്കൗണ്ടിൽ 2,999 രൂപയ്ക്ക് കിട്ടിയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ നൈസായിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കണം സോ ഗൈസ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ വാറണ്ടി കാരണം എന്താ യൂസർ മാനുവൽ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നൈസ് ഒരു പാക്കിംഗ് ആണ് കേട്ടോ ഫുള്ള് ബ്ലാക്ക് ഷെയ്ഡ് ആണ് അതെ ഇതിലുള്ളതെന്ന് വെച്ചാൽ യൂസർ മാനുവലും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് വാറണ്ടി ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ പിന്നെ നെക്സ്റ്റ് വരുവാണെങ്കിൽ നമ്മുടെ വാച്ച് ഇരിപ്പുണ്ട് ഇതിന്റെ അകത്ത് ഈ കാണുന്നതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് കുഴപ്പമില്ലാത്ത ഏകദേശം നല്ലൊരു ക്വാളിറ്റി ഒക്കെ ആയിട്ട് നമുക്ക് വാൾപേപ്പർ എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ നമ്മുടെ ഫോട്ടോ തന്നെ വേണമെങ്കിൽ വാൾപേപ്പർ ആക്കി ഇടാം കോൾസ് വരുവാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല നമുക്കത് കട്ട് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റും പിന്നെ അതല്ലാണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അപ്പൊ കിട്ടിക്കൊണ്ടിരിക്കും ബ്ലൂടൂത്ത് അത് കണക്ട് ചെയ്തിട്ടാൽ മാത്രം ഇതൊക്കെ സർവീസ് തരത്തുള്ളൂ പിന്നെ ഇത് പറയുകയാണെങ്കിൽ വാട്ടർ റെസിസ്റ്റന്റ് ആണ് എത്ര 1 meter അത്രയും സീൻ ഇല്ല എന്നാണ് പറയുന്നത് എന്നും വെച്ച് ആരും പോയി വെള്ളത്തിൽ മുക്കൊന്നും ചെയ്യരുത് ചിലപ്പോൾ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ചാർജ് ചെയ്യാനുള്ള കേബിൾ ആണ് പിന്നെ ഇതിന്റെ ചാർജിങ് പോർട്ട് പറയുകയാണെങ്കിൽ ഇത് മാഗ്നറ്റിക് ആണ് നമുക്ക് ഇവിടെ കുത്തയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമുക്ക് ഇത് ഇവിടെ ജസ്റ്റ് ഇവിടെ വെച്ചാൽ മതി സോറി സൗത്ത് പോൾ നോർത്ത് പോൾ അതെ ഇങ്ങനെ വെച്ചാൽ മതി സാധാ USB വെച്ച് നമുക്ക് ചാർജ് ചെയ്യാന്നേ ഉള്ളൂ നമുക്കിവിടെ സെൻസേഴ്സ് ഒക്കെയാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് നമുക്ക് സ്ട്രാപ്പ് വേറെ വാങ്ങാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നോർമൽ സ്ട്രാപ്പാണ് അത് നമുക്കിത് ഇവിടെ ഒരു ചെറിയ ഇതുണ്ടല്ലോ അത് പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് വേറെ സ്ട്രാപ്പൊക്കെ വാങ്ങുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ പിന്നെ അതല്ലാതെ നമുക്ക് സെറ്റിംഗ്സ് ചെയ്ത് നമ്മുടെ ബ്രൈറ്റ്നസ് എങ്ങനെയാന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും ഇതിൽ പവർ സേവിംഗ് മോഡ് ഉള്ളതുകൊണ്ട് ഒരു വലിയ ഉപകാരമായിരിക്കും നമുക്കിപ്പോൾ ടൈം മാത്രം നോക്കിയാൽ മതിയെങ്കിൽ പവർ സേവിംഗ് മോഡ് ഇടുവാണെങ്കിൽ ഒരു 10 ദിവസമൊക്കെ ചാർജ് അടിപൊളിയായിട്ട് നിൽക്കും സോ നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ അത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ വേറെ കൺട്രോൾ ചെയ്യാനുള്ള ഒന്നുമില്ല ബാക്കി എല്ലാം ടച്ചാണ് കേട്ടോ പിന്നെ കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ടും നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പൊ നമ്മുടെ വാച്ചിനെ പറ്റി പറയാനുള്ള ഇത്രേ ഉള്ളൂ ഐറ്റം എന്ന് വെച്ചാൽ എയർപോർട്ട് ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 14,900 ആണ് ഇതിൽ കിടക്കണം എനിക്ക് റിയൽ ആയിട്ട് എത്രയെന്ന് അറിയില്ല കാരണം എനിക്ക് ഇതിന് ഗിഫ്റ്റ് കിട്ടിയതാണ് ആരെ തന്നെയൊന്നും ഞാനിപ്പോ പറയുന്നില്ല അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ തന്നെ ഞാൻ ഇത് ഓൾറെഡി യൂസ് ചെയ്തതാണ് ഇതിൽ വേറെ സാധനം കാണിച്ചതാണ് ഞാൻ വേറെ അധികം ഒന്നും കണ്ടിട്ടില്ല ബട്ട് ഞാൻ ഇതിൽ കാണിച്ചതാണ് അപ്പൊ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആപ്പിളിന്റെ വാറണ്ടി കാർഡ് യൂസർ മാനുവൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു ചെറിയ ബോക്സ് പോലെ സംഭവത്തിലുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിളിന്റെ എയർപോഡ് ആണ് ഇവിടെ ഫസ്റ്റ് തന്നെ കാണുന്നത് പിന്നെ അതിന്റെ അടിയിൽ നമുക്ക് ആപ്പിളിന്റെ തന്നെ ഒരു ചാർജർ USB കേബിൾ ഉണ്ട് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആ എയർപോഡിന്റെ ചെറിയ പാക്കിലുള്ളത് പിന്നെ നമുക്ക് അൺട്രാപ്പ് ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ വേറൊരു സംഭവം കാണിച്ചതാവേ നിങ്ങളിത് വേറെ എങ്ങും കണ്ടു കാണാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ശ്രമിക്കും ഓക്കെ അപ്പൊ നമ്മളിത് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ആ ലോഗോ എന്ന് വെച്ചാൽ ഹാലോവിന്റെ ഒരു ലോഗയാണ് ഐഫോൺ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ ഐഫോൺ കണക്ട് ചെയ്യാനുള്ള പോപ്പ് ആയിട്ട് വരും അതല്ലാണ്ട് ആൻഡ്രോയിഡിലാണെങ്കിൽ നമ്മൾ മാനുവലി കണക്ട് ചെയ്യേണ്ടി വരും ഇവിടെ ഒരു ചെറിയ ബട്ടൺ ഉണ്ട് അതേ പിടിച്ച് ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പേരാവും സൗണ്ട് ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് പിന്നെ വേറെന്ന് വെച്ചാൽ ഇത് പ്രോ അല്ല നോർമലാണ് നോർമൽ ഇയർബഡ് ആണ് നമുക്ക് എനിക്ക് ഇത് മാത്രമേ ചെവിയിൽ ഇരിക്കുള്ളൂ ഇവിടെ ബഡ്സ് ഉള്ള സംഭവം ചെവിയിൽ ഇരിക്കത്തില്ല എന്നാത്ത കാര്യം അങ്ങനത്തെ ഒരു ഹെഡ്സെറ്റ് എനിക്ക് ഇരിക്കൂല ഇതാകുമ്പോഴത്തേക്ക് പൈസയുടെ ഇവിടെ വെച്ചാൽ മതി പിന്നെ നമുക്ക് മ്യൂസിക് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ ഇത് ഐഫോണിൽ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് അതിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര ഫീച്ചേഴ്സ് അതല്ലാണ്ട് നമുക്ക് നല്ല വോയിസ് ക്വാളിറ്റി ഉണ്ട് പിന്നെ നമ്മൾ കോൾ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു സീരിയും ഇല്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ കുറച്ച് കഴിയുമ്പോഴായി ഇതൊക്കെ മറന്നു പോകും പിന്നെ മാസ്ക് കൂടി ഇരിക്കുമ്പോഴത്തേക്കും അത് അഴിക്കുമ്പോഴത്തേക്കും ഇതും തെറിച്ചു പോകും ഒരു പ്രാവശ്യം തന്നെ ചെയ്യുന്നത് തെറിച്ചു പോകാം അതുകൊണ്ട് ഞാനിപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊന്നും വെക്കാറില്ല വീട്ടിൽ മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഇത് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആപ്പിളിൻ്റെ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ അങ്ങനെ ആപ്പിളിൻ്റെ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ
ലോഗോ ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിൽ ലോഗോസ് ഒക്കെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കസ്റ്റമൈസ് ചെയ്ത് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ചാർജിങ് എന്ന് പറയുകയാണെങ്കിൽ അധികം ടൈമൊന്നും ചാർജ് ചെയ്യാൻ വെക്കണ്ട. അതുമല്ല നമുക്ക് കുറെ ടൈം ഇത് നമുക്ക് പ്ലേ ബാക്ക്, ഞാനിതിപ്പോ ഒരു പ്രാവശ്യം ചാർജ് ചെയ്യുവാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് ഒരാഴ്ചയൊക്കെ മാക്സിമം ഞാൻ യൂസ് ചെയ്യാൻ നോക്കാറുണ്ട്. ഞാൻ അധികം എന്ന് വെച്ചാൽ നമ്മൾ മൂവി വാച്ച് ചെയ്യുമ്പോഴത്തേക്കും മ്യൂസിക് കേൾക്കാനും കോളിന് അങ്ങനെ അധികം യൂസേജ് വന്നിട്ടില്ല എനിക്ക്. ഞാൻ എപ്പോഴും ചെയ്ത് വെക്കാത്തതുകൊണ്ട് അധികം യൂസ് വന്നിട്ടില്ല. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്, പക്കയാണ്. നിങ്ങൾക്ക് വാങ്ങണോ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. പക്ഷേ പ്രൈസ് ഇത്രയും കൂടുതലാണെന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ. ഇപ്പോൾ നമുക്ക് ഓഫർ ഉള്ളതുകൊണ്ട് നമുക്ക് വില കുറച്ച് കിട്ടും. സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഇതിൻ്റെ രണ്ട് ഗാഡ്ജറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പം ഒരു സ്മാർട്ട് വാച്ച്, ഒരു ആപ്പിളിൻ്റെ എയർപോഡ്സ്. ഞാൻ ഇത് വാങ്ങണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ചാണ് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചത്. എയർപോഡ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോഴത്തേക്കും ഇനിയും കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് സാധിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും സാധിക്കണം നിങ്ങൾ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, വേറൊരു കാര്യം കാണിക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ഇതിന് എന്തായാലും ഒരു പൗച്ച് വേണമല്ലോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്ക്രാച്ച് വീഴാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ പെട്ടെന്ന് അഴുക്കാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആമസോണിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. 400 സംതിങ് ആണ് ഇതിന്റെ വില. ഇതെന്ന് വെച്ചാൽ വോൾ ഇ ആണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. അങ്ങനെ നിങ്ങൾ വോൾ ഇ എന്ന് പറഞ്ഞാൽ മതി. നൈസ് ആയിട്ട് അകത്തോട്ട് വെച്ചാൽ മതി. നമ്മൾ പക്ഷേ പെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഊതി എടുക്കണം. എന്ന് വെച്ചാൽ ഇവിടെ സ്വിച്ചിനുള്ള ഇവിടെ ഗ്യാപ്പ് ഒന്നും ഇല്ല. പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ഇതേ നൈസായിട്ട് ഒരു പൗച്ചായി. നമുക്ക് ഇവിടെ ജീൻസിലൊക്കെ കൊളത്തിയിടാം. അപ്പൊ എന്തായാലും ഇതേ നൈസായിട്ട് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഓൾറെഡി എന്റെ ഫോണായിട്ട് പെയർ ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഫോണായിട്ട് മാത്രമേ കണക്ട് ആവത്തുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് കണക്ട് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യണ്ട. നമ്മുടെ ഫോണിന്റെ ബ്ലൂടൂത്ത് എപ്പോൾ ഓൺ ആണോ അപ്പത്തേക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ ഉടനെ കയറിയ കണക്ട് ആവും. നമ്മൾ ചോദിക്കാൻ പറയുന്നത് ചെയ്തില്ല, ഉടനെ കയറിയ കണക്ട് ആവും കേട്ടോ. ഇത്ര ഉണ്ടാവുള്ളൂ, ചെറിയ വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയി ഷെയർ ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കോടെ നൈസായിട്ട് എനേബിൾ ചെയ്ത് ഇടുക. ഇനി അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും നല്ല അടിപൊളി കണ്ടെത്തി കാണുന്നവരെ അഡിയോസ്.